അല്ല, നിങ്ങളെ വലിയ വിദഗ്ധന്മാരാണല്ലോ, എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ ടോർച്ച് ലൈറ്റ് പോവാത്ത സ്ഥലങ്ങളില്ലല്ലോ. എന്താ ഈ ആരാണ് ഈ ആറു പേര് ഒന്ന് പറയോ? ഏ അല്ല, അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ചോദ്യം ചെയ്തത് ഏതൊക്കെ മാധ്യമങ്ങളിലെ ആളെയാണെന്ന് അറിയാം, ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരാളെ ചോദ്യം ചെയ്താലേ നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ എല്ലാരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആറു പേർക്കെങ്കിലും അറിയല്ലോ. അതൊക്കെ നിങ്ങൾ വെറുതെ പറയും, നിങ്ങൾക്കെല്ലാം അറിയാം ആരാണ് പേര്. നിങ്ങൾ മനഃപൂർവ്വം അത് പറയാതിരിക്കുന്നതാണ്. നിങ്ങളിപ്പോ കാപ്പനിറങ്ങിയാലും വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ പേടി ഇനി കാപ്പന് പകരം ഇവിടുന്ന് വേറെ ആൾ കയറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് പറയേ. എനിക്ക് ഞാനിതൊന്നും അന്വേഷിച്ച് നടക്കുന്ന ആളല്ല. ആരാണ് നിങ്ങളിൽ ചാരന്മാരുള്ളത് നിങ്ങൾ അന്വേഷിച്ച് പറയണം, നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വലിയ അപകടം, ഡെസ്കിലിരുന്ന് ഈ പണി ചെയ്യുന്നവരെ ആദ്യം പിടിക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർമാരെയായിരിക്കും, മനസ്സിലായില്ലേ? ഞങ്ങളെ പിടിക്കാൻ വരുന്നതിന് പകരം ആദ്യം പിടിക്കാൻ വരുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ എപ്പോഴും ഉറപ്പു വരുത്തുക. നിങ്ങളെ കൂടെയുള്ളവരാരൊക്കെയോ തീവ്രവാദികളെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അവരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്നായി മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര ഏജൻസി ഞങ്ങളോട് വെച്ചിട്ടല്ലോ അന്വേഷിക്കുന്നത്. അല്ല, അതിപ്പോ കേസ് കൊടുക്കുന്നവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, അതൊന്നും നിൽക്കില്ല. അല്ല, ഞങ്ങളിപ്പോ പേരുകൾ, ആ വാർത്ത ശരിയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ പേരുകൾ അറിയാത്തിടത്തോളം കാലം ഞാനതങ്ങനെ, ഞങ്ങളങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ പേരുകളെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നിങ്ങൾ തന്നാൽ ഞാൻ, എനിക്കൊരു മടിയില്ല പറയാം. ഇനി ആ കാര്യത്തിൽ മടിയേ, അതിന് നിങ്ങൾ ആളെ അങ്ങ് ചൂണ്ടിക്കാണിച്ച് തന്നാ മതി, അപ്പൊ നിങ്ങളെ സംശയം പോയി അല്ലേ? അതിന്റെ, അത് നിങ്ങൾക്ക് നല്ല വഴി. ഞങ്ങളാരും അല്ല, ഇന്നലെ ആരോ എഴുതിയെന്ന് പറയുന്നത് കേട്ടോ, എന്താ കഷ്ടകാലം വരാൻ പോകുന്നു എന്നൊക്കെ. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് എഴുതിയാ മതി ആരാണെന്ന്. ഞങ്ങൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൊണ്ട് വെറുതെ പുലിവാല ഉണ്ടാക്കണ്ടല്ലോ. ഏ രാജ, ഇല്ലാത്തവർ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് അത് നടക്കൂല. ഇല്ലാന്ന് വിചാരിക്കുന്നവര് ഞങ്ങളായിട്ട് പറയണം അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം ആരാണെന്ന്. ഏ അല്ല, ഏത് ആളാണെന്ന് പേര് പുറത്തു വരാത്തിടത്തോളം കാലം ഞങ്ങൾ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ്? അതിനേക്കാൾ വലിയൊരു കേസ് ഞാൻ പറയാം. ഇപ്പോ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ, ഒരു കൗൺസിലറെ NIA അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ നിയമപ്രകാരം ഒരു ശ്രമം നടന്നു. എന്താ സംഭവിച്ചത്? പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത ഭീകരവാദ സംഘടനയുടെ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു തീവ്രവാദിക്ക് വേണ്ടി അവിടെ CPMന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഒരുമിച്ച് നിന്നു. എന്തുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയായിട്ട് കേരളത്തിൽ വരാത്തത്? ചന്ദ്രശേഖരൻ കേസിനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകള്, മന്ത്രിയുടെ കേസ് ഒത്തുതീർപ്പാക്കി എന്നൊക്കെ പറയുന്ന ആളുകള്, പ്രധാനപ്പെട്ട രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസിൽ CPMഉം കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു, എന്തിനാണ് PFI തീവ്രവാദിയെ സഹായിക്കുന്ന നിലപാട് CPMഉം കോൺഗ്രസും എടുക്കുന്നത്? അത് ഗോവിന്ദ മാഷും സതീശനും മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അതിന് അവർ മറുപടി പറയണം. എങ്ങനെയാണ് നിങ്ങൾ PFIയുടെ കൗൺസിലറെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.